السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏവരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വഅൻ ഇബ്നു മസ്ഊദിൻ റളിയല്ലാഹു അൻഹു ഖാല ഖാല ലിന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉ അലയ്യൽ ഖുർആൻ ഫഖുൽതു യാ റസൂലല്ലാഹ് അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ ഖാല ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി فقرأت عليه سورة النساء حتى جئت إلى هذه الآية فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا قال حسبك الآن فالتفت إليه فإذا عيناه تذرفان متفق عليه. إمام بخاري مسلم ഏകോപിച്ച റിപ്പോർട്ട് ചെയ്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു പ്രവാചക വചനം. പരിശുദ്ധ റമളാനും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം, അതുമായി വിശ്വാസികൾക്കുണ്ടായിരിക്കേണ്ട ബന്ധം, അതിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ചില ഹദീസുകളാണ് നമ്മൾ ഒന്ന് രണ്ട് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക പുണ്യകരമായ കാര്യമാണ്. ഖുർആനിലെ ഒരക്ഷരം പാരായണം ചെയ്യുന്നതിന് പോലും പത്തിരട്ടി പ്രതിഫലമാണ്. അതുപോലെ തന്നെ അത് പഠിക്കുക, അത് പഠിപ്പിക്കുക, അത് ചർച്ച ചെയ്യുന്ന വേദികളിൽ പങ്കെടുക്കുക, അത് ഹൃദ്യസ്ഥമാക്കുക, അത് മറ്റുള്ളവർ ഓതുന്നത് ശ്രദ്ധിക്കുക. ഫഇദാ ഖുറിഅൽ ഖുർആനു ഫൻസി ഫസ്തമിഉ ലഹു എന്നാണല്ലോ, ഖുർആൻ ഓതപ്പെട്ടാൽ അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്ന്. മൗനം പാലിച്ചുകൊണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഖുർആൻ തന്നെ പറഞ്ഞ കാര്യമാണ്. ഫഇദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വൻസിത്തു, മൗനം പാലിച്ച് ശ്രദ്ധാപൂർവം കേൾക്കുക എന്നുള്ളത്. ഇവിടെ ഇപ്പോൾ നാം വായിച്ച ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസ്, അതിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നന്നായി ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓതൽ പ്രവാചകന് ഏറെ ഇഷ്ടകരമായിരുന്നു എന്നർത്ഥം. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടു, ഇഖ്റഉ അലയ്യൽ ഖുർആൻ, എനിക്ക് നീ ഖുർആൻ ഓതിക്കേൽപ്പിക്കുക. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അഖ്റഉ അലൈക വഅലൈക ഉൻസിൽ, അങ്ങേക്കാണല്ലോ ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, എന്നിരിക്കെ ഞാൻ അങ്ങക്കത് പാരായണം ചെയ്ത് കേൾപ്പിക്കുകയോ എന്ന് ചോദിച്ചു. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വന്നു, എന്ത്? ഇന്നി ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, ഞാനത് മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. അതായിരുന്നു മറുപടി. മറ്റുള്ളവരിൽ നിന്നത് കേൾക്കാൻ, എനിക്ക് അവതരിച്ചതാണ്, ഞാനത് ഓതുന്നുണ്ട്, ഇതൊക്കെ ശരിയാണ്, പക്ഷേ ഞാനല്ലാത്തവരിൽ നിന്ന് അതൊന്ന് കേൾക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, അതുകൊണ്ട് നീ ഒന്ന് ഇത് കേൾപ്പിക്കണം. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖ്റഉ അലൈഹി സൂറത്തുൻ നിസാ, നാലാം അധ്യായമായ സൂറത്തുൻ നിസാ ആണ് ഞാൻ ഓതിയത്. പിന്നെ ഹത്താ ജിഉത്തു, ഞാൻ ഓതി എത്തി, ഇലാ ഹാദിഹിൽ ആയ, ഈ ആയത്ത് വരെ. ഫകൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബി ഷഹീദിൻ വ ജിഇനാ ബിക അലാ ഹാഉലാഇ ഷഹീദ, ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം ഹാജരാക്കുകയും അവർക്ക് സാക്ഷിയായി നാം നിന്നെ ഹാജരാക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൻ്റെ സ്ഥിതി, സന്ദർഭം ഒന്ന് ഓർത്തു നോക്കുക, എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊന്ന് ഓർത്തു നോക്കുക എന്നുള്ള അർത്ഥമാണത്. ഈ ആയത്ത് ഞാൻ പാരായണം ചെയ്തപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുക്കൽ ആൻ, ഇപ്പോൾ അത്രയും മതി.
അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിങ്ങനെ മുഴുകി ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് റസൂൽ ഹസ്ബുക്കൽ ആൻ എന്ന് പറയുന്നത് ഈ വചനം എത്തിയപ്പോഴും. അങ്ങനെ ഫൽതഫത്തു ഇലൈഹി, അദ്ദേഹം പറയാൻ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കി. ഫഇദാ ഐനാഹു തദ്രിഫാൻ, പ്രവാചകൻ്റെ രണ്ട് കണ്ണുകളും അതാ കണ്ണുനീരൊഴുക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ വിശുദ്ധ ഖുർആൻ എത്രയോ പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുന്നു സ്വന്തം, പക്ഷേ ഒരു നല്ല ഖാരിയിൽ നിന്നോ ഒരു നല്ല ഹാഫിളിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഓതൽ നാം സ്വന്തം ഓതി നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്നതിനേക്കാൾ ആഴത്തിൽ ആ ഓതൽ അതിൻ്റെ ആശയമറിയുമെങ്കിൽ നമ്മളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങും. നമ്മൾ സ്വയം ഓതുമ്പോൾ ഒരിറ്റ് കണ്ണുനീർ വരാത്ത നമ്മൾ അങ്ങനെയുള്ള ഓതൽ കേൾക്കുമ്പോൾ കരഞ്ഞുപോകും. അതാണ് വിശുദ്ധ ഖുർആൻ്റെ മാസ്മരിക ശക്തി. മറ്റുള്ളവർ ഓതുമ്പോഴുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് നല്ല കാര്യങ്ങളുടെ ഓതൽ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പം വിശുദ്ധ ഖുർആൻ മറ്റൊരാൾ ഓതി കേൾക്കുന്നത് പുണ്യകരമായ കാര്യമാണ്. അതുപോലെ തന്നെ അത് ഓതി കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന അനുഭൂതി ചില്ലറയൊന്നുമല്ല. ഇപ്പം ഈ വചനം പ്രവാചകൻ അവതരിച്ചതല്ലേ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തനിക്ക് പരലോകത്ത് നേരിടേണ്ടി വരുന്ന ഒരു രംഗത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ പ്രവാചകൻ ആ രംഗത്തിൻ്റെ ഭീകരത ഓർത്ത് ഭയാനകത ഓർത്ത് കരഞ്ഞുപോയതാണ് എന്നർത്ഥം. ഇതുപോലെ നമുക്കും വിശുദ്ധ ഖുർആൻ മറ്റുള്ളവർ പാരായണം ചെയ്ത് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനുള്ള തൗഫീക്ക് നമുക്കുണ്ട് എങ്കിൽ നമ്മളും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ആശയം ഗ്രഹിച്ച് പരലോകത്ത് കാര്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ നമ്മളും കരഞ്ഞു പോകും. വിശുദ്ധ ഖുർആൻ്റെ ശക്തിയാണത്, അതിൻ്റെ ആശയത്തിൻ്റെ ആഴമാണത്. കാരണം പരലോകത്ത് ഓരോ രംഗങ്ങളും നേരിടേണ്ടി വരിക യാഥാർത്ഥ്യമാണ്. അതിൽ നിന്നൊന്നും മറച്ചു വെക്കാനാവില്ല, ഒന്നും മാറ്റിവെക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കലും പഠിപ്പിക്കലും സ്വയം പാരായണം ചെയ്യലും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കലും അത് ചിന്തിക്കലും ഖുർആൻ വിശുദ്ധ ഖുർആനെക്കുറിച്ച് ചിന്തിക്കാൻ പറയുന്ന അഫലാ യതദബ്ബറൂനൽ ഖുർആൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഖുർആൻ എന്താണ് ഖുർആനെക്കുറിച്ച് അവർ ചിന്തിക്കാത്തത്, അവർ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. ഖുർആനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം അങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും അതെല്ലാം അലാ ഖുലൂബിൻ അഖ്ഫാലുഹ, അവരുടെ ഹൃദയങ്ങൾക്ക് പൂട്ടിട്ടിരിക്കുകയാണോ എന്ന് പോലും ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ പൂട്ട് ഇടപെട്ട ഹൃദയങ്ങളിലേക്ക് പൂട്ട് പൊളിച്ച് അകത്ത് കടന്ന് അവൻ്റെ മനസ്സിനെ സ്ഫുടം ചെയ്ത് ശുദ്ധീകരിച്ച് നല്ല മനുഷ്യനാക്കി മാറ്റി ഐഹികവും പാരത്രികവുമായ നേട്ടങ്ങൾക്ക് വിധേയനാക്കുക, പരലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് ഉടമയാക്കുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് ദൗത്യം നിർവഹിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിലെ ഓരോ വചനങ്ങളും അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കേട്ടതും തുടർന്നുകൊണ്ട് അതിൻ്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് കരഞ്ഞതും ഓതൽ നിർത്താൻ ആവശ്യപ്പെട്ടതും ഒക്കെ വിശദീകരിക്കുന്ന നീ ഓതിക്കേൾക്കുന്നത് എനിക്കിഷ്ടമാണ്, മറ്റുള്ളവരിൽ നിന്ന് കേൾക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ നിർബന്ധിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കണ്ട് ഓതിക്കുന്നതും ഒക്കെ ഈ ഖുർആൻ ആ തലത്തിലും നമുക്ക് പ്രയോജനപ്രദമാണ്, പ്രതിഫലാർഹമാണ്, നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്, നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലേക്ക് വിശിഷ്യ അദൃശ്യ ലോകത്ത് നടക്കാൻ പോകുന്ന നാം അഭിമുഖീകരിക്കാൻ പോകുന്ന ഖിയാമത്ത് നാളിലെ കാര്യങ്ങളെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് വിചാരണയെക്കുറിച്ച് ശിക്ഷാരക്ഷകളെക്കുറിച്ച് ഇപ്പോൾ സൂറത്ത് യാസീലെ വംതാദുലയുമായി യുഹൽ മുജരിമോൻ എന്ന വചനമൊക്കെ ഇല്ലേ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ അർത്ഥം എന്താണ്. കുറ്റവാളികളെ വിളിച്ചുകൊണ്ട് നിങ്ങളൊന്ന് മാറി നിൽക്കി എന്ന് പറയുന്ന ഒരവസ്ഥ, അതിൽ നമ്മൾ പെട്ടാൽ നമ്മളുടെ സ്ഥിതി എന്തായിരിക്കും? അങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം ഖുർആനോടുള്ള നമ്മുടെ ബാധ്യത കൃത്യമായി നിറവേറ്റുക. ഒന്നും കൂടി ആവർത്തിക്കട്ടെ, റമദാൻ്റെ
ശ്രേഷ്ഠത എന്ന് പറയുന്ന ഖുർആൻ്റെ അവതരണമാണ്. അതുമായിട്ടുള്ള ബന്ധം ഏറെ ശക്തിപ്പെടുത്തേണ്ട നാളുകളാണിത്. ഇപ്പം ഇന്ന് ഏതാണ്ട് റമദാൻ 14 നമ്മൾ കടന്നു. നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര ജുദ്ഹ് നമ്മൾ പാരായണം ചെയ്തു, എത്ര സൂറത്തുകളിലൂടെ നമ്മൾ കടന്നുപോയി, എത്ര ആയത്തുകളുടെ അർത്ഥം പഠിച്ചു എന്നിങ്ങനെയുള്ള ഒരു ചിന്ത ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുന്നതോടൊപ്പം ഖുർആനുമായിട്ടുള്ള ബന്ധം, അതുപോലെ രാത്രിയിലെ പള്ളികളിൽ നടക്കുന്ന ദീർഘമായ ഖുർആൻ ഓതിക്കൊണ്ടുള്ള നമസ്കാരം, അതിലൊക്കെ നമ്മൾ പങ്കെടുത്ത് ഈ പറഞ്ഞതുപോലെ നന്നായി ഓതുന്ന ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുമ്പോൾ അറിയാതെ നമ്മൾ ഖുർആനിലൂടെ ജീവിച്ചു പോകുന്ന, അലിഞ്ഞു ചേരുന്ന അവസ്ഥ നമുക്കുണ്ടാകും. അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും അറിയാത്തവർ പോലും അതിൻ്റെ മാസ്മരികതയിൽ ലയിച്ചു പോകും. അതാണ് ഖുർആൻ. ആ ഖുർആൻ നമ്മളുടെ മോക്ഷത്തിൻ്റെയും മോചനത്തിൻ്റെയും മുക്തിയുടെയും ആശയങ്ങൾ പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥമാണ്. അത് തിരിച്ചറിയുക, കൂടുതൽ അടുക്കുക ഖുർആനുമായി, അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക, സ്വർഗത്തിലേക്ക് അടുക്കുക. നാഥ, അതിന് ഞങ്ങളൊക്കെ നീ എല്ലാ തൗഫീഖും നൽകണമേ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.